സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കൂട്ടുകാരെ, ഇന്നത്തെ കഥ തുടങ്ങിയാലോ? പണ്ട് ഒരു സയൻസ് ക്ലാസ്സിൽ അധ്യാപകൻ തൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് ഒരു കൊക്കൂണുമായി കടന്നു വന്നു. കൊക്കൂണിൽ നിന്ന് പൂമ്പാറ്റ ഇങ്ങനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരാൻ അല്പസമയം കൂടി ബാക്കിയുള്ളൂ എന്ന് തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞ അധ്യാപകൻ മേശപ്പുറത്ത് ആ കൊക്കൂൺ വെച്ചു. കുട്ടികളെല്ലാം സാകൂതം അത് വീക്ഷിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ കൊക്കൂണിൽ നിന്ന് ചിറകൊക്കെ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ട് ചിത്രശലഭം താ വരുന്നു. ആ സമയത്തായിരുന്നു അധ്യാപകനെ ആരോ പുറത്തേക്ക് വിളിച്ചത്. ആരും കൊക്കൂണിൽ നിന്ന് ചിത്രശലഭം പുറത്തേക്ക് വരാൻ സഹായിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടാണ് അധ്യാപകൻ പുറത്തേക്ക് പോയത്. പക്ഷേ കണ്ടു നിന്നവരിൽ ഒരു വികൃതിപ്പയ്യൻ, അവനത് സഹിക്കാൻ പറ്റിയില്ല. ചിത്രശലഭം കഷ്ടപ്പെടുന്നത് കണ്ട് അവൻ എന്തു ചെയ്തു? തൻ്റെ കയ്യിലിരുന്ന ഒരു പെൻസിൽ ഉപയോഗിച്ച് ആ കൊക്കൂണിനെ പതുക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. ചിത്രശലഭം പെട്ടെന്ന് പുറത്തേക്ക് വന്നു. മനോഹരമായ ചിറകുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ചിത്രശലഭത്തിന് ഉയർന്ന് പറക്കാൻ സാധിച്ചില്ല. ആ മേശപ്പുറത്ത് തല തല്ലി ആ ചിത്രശലഭം ചത്തുവീണു. കണ്ടു നിന്ന എല്ലാ കുട്ടികൾക്കും സങ്കടം സഹിക്കാൻ വയ്യാതായി. ഈ വിരുദ്ധനാകട്ടെ തലയും കുമ്പിട്ട്, അധ്യാപകൻ വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നോർത്ത് വേദനിച്ച് കരയാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞതേ അധ്യാപകൻ ക്ലാസ്സിലെത്തി. മക്കളെ, നിങ്ങൾ ചിത്രശലഭത്തെ കണ്ടോ എന്ന് ചോദിച്ചു വന്ന അധ്യാപകൻ ക്ലാസ്സിലിരുന്ന എല്ലാ കുട്ടികളുടെയും മുഖത്തെ വിഷമഭാവം കണ്ട് എന്തേ എന്തു പറ്റിയെന്ന് ചോദിച്ചു. അധ്യാപകൻ്റെ ഉള്ളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. കാരണം അധ്യാപകന് മനസ്സിലായി ആരോ ഇതിൽ എന്തോ ഒരു കുറുമ്പൊപ്പിച്ചിരിക്കുന്നു. കുറുമ്പൊപ്പിച്ചവൻ അധ്യാപകന് മുൻപിൽ തലകുനിച്ച് വന്ന് നിന്ന് പറഞ്ഞു, മാഷേ തെറ്റിപ്പോയി, ഞാൻ ആ കൊക്കൂൺ പൊട്ടിച്ചു, ചിത്രശലഭം ചത്തുപോയി. കൂട്ടുകാരെ, മനോഹരമായൊരു ചിത്രശലഭം കൊക്കൂണിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അതിൻ്റേതായ കുറച്ച് വേദനകളും സഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഉണ്ടാകണമായിരുന്നു. തീർച്ചയായും നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെ. ഈശോയ്ക്ക് അനുരൂപപ്പെട്ട മനോഹരങ്ങളായ ചിത്രശലഭങ്ങളായി മാറാൻ ഒരു കൊച്ചു സഹനം നമുക്കും ഉണ്ടാകാം, ഒരു കൊച്ചു രോഗം നമുക്കും ഉണ്ടാകാം. അതെല്ലാം നമ്മെ മനോഹരമാക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ, അതാണ് ഈ ഭൂമിയിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം. കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇന്നത്തെ സുകൃതജപം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ പറയുന്ന സുകൃതജപം, എൻ്റെ ഉണ്ണീശോയെ എൻ്റെ മേൽ അലിവായിരിക്കണമേ. ഇന്നത്തെ വചനം, ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ സത്പ്രവൃത്തി, മുതിർന്നവരെ അനുസരിക്കുക. ഇന്ന് നമുക്കേ ഉണ്ണീശോയ്ക്കൊരു ഭൂമത്തെ ഒരുക്കാം. കൂട്ടുകാരെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതെന്നെ ചിത്രശലഭമാക്കി മാറ്റാനാണെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പാടിയാർക്കാം. നാളെ വീണ്ടും ഒരു കഥയുമായി നമുക്ക് കാണാം.